ഹായ്, വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് TVS റോണിൻ്റെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷനാണ്. അതായത് റിയർ റാക്കറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അതായത് TVS റോണിൻ്റെ കമ്പനി തന്നെ കൊടുക്കുന്ന റാക്കറ്റാണിത്. അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ കണ്ടിട്ടുണ്ട് റോണിൻ എന്നൊക്കെ പറഞ്ഞുള്ള ബോക്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇതിൻ്റെ സീറ്റ് ഊരിയിരിക്കുകയാണ്. സൈഡ് സ്റ്റാൻഡിൽ സൈഡ് കവർ ചാവിയിട്ട് സീറ്റ് ഊരി. അപ്പോൾ അതിനുശേഷം നമ്മൾ പഴയ ഇതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ക്രാഷ് കാർഡ് സോറി നമ്മൾ കരിയറും അത് നമ്മൾ എന്തൊക്കെയെന്ന് വെച്ചാൽ മാറ്റിയതിന് ശേഷം നമ്മൾ റാക്കറ്റാണ് ഇതിനകത്ത് പുതിയ ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഇപ്പോൾ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇത് കുറച്ചുകൂടി ലെങ്ത്ത് നമുക്ക് തോന്നിക്കും. അപ്പോൾ കുറച്ചുകൂടി നൈസായിട്ടുള്ള ഒരു റാക്കറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതിന് നിലവിൽ TVS ഔട്ട്ലെറ്റിൽ 3400 വരുന്നുണ്ട് റേറ്റ്. അപ്പോൾ ഇത് നമുക്ക് പുറമേ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൺലൈനിലൊക്കെ 2000 ഓൺലൈനിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ റാക്കറ്റ് മാത്രമായിരുന്നു, റാക്കറ്റിൻ്റെ ഈ ഒരു ഇത് മാത്രമായിരുന്നു ഉണ്ടായിരുന്ന. സൈഡിലുള്ള ഒരു ബാഗ് ഹോൾഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഫ്രെയിം അതും അതിൻ്റെ കൂടെ ഓൺലൈനിൽ കിട്ടുന്നില്ല. ഇപ്പം നിലവിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആ അത് പീസ് മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ജെറക്കും കാര്യങ്ങളോ മറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന റാക്കറ്റും അതിൻ്റെ കൂടെ സൈഡ് ബാഗും കെയറി ചെയ്യാൻ പറ്റുന്ന ആ ഒരു പീസ് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഴയത് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെയുള്ള നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ തലശ്ശേരി സോറി നമ്മൾ കണ്ണൂരുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്, അത്യാവശ്യം മൾട്ടറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ഇപ്പോൾ ഇത് അത്രത്തോളം ലഭ്യമായിട്ടില്ല. നമ്മൾ അതേപോലെ തന്നെ TVS തന്നെ നമുക്ക് പിന്നെ നിലവിൽ സൈഡ് ബാഗ് ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നമുക്ക് സൈഡ് ബാഗ് വേണമെങ്കിൽ ആവശ്യത്തിന് ഒരു ട്രാവൽ പർപ്പസിന് വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ മേലെയുള്ള ആ ഒരു ചെറിയൊരു പ്ലേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അതിനോട് നമുക്ക് ട്രാവൽ ബോക്സ് വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിൻഷീൽഡും കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള ഒരു പാക്കേജ് 6500 അങ്ങനെ ഒരു റേറ്റാണ് വരുന്നത്. അതിലാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബാക്കിലുള്ള ആ റാക്കറ്റ് കിട്ടും, ഇതേപോലെ സൈഡ് ബാഗ് വെക്കാനുള്ളത് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ഒരു വിൻഷീൽഡ് കുഞ്ഞ് വിൻഷീൽഡ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിലവിൽ റാക്കറ്റ് മാത്രമേ അത് ഇതിനകത്ത് തോന്നി ചെയ്തിട്ടുള്ളൂ. അത് ഒരു എന്നെ സംബന്ധിച്ചാലും അത് അത്രയും വേണ്ട അത്രത്തോളം എന്നെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതാണ് എനിക്കൊരു അതിൻ്റെ ഒരു ഭംഗിയായിട്ട് തോന്നിയത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടില്ല. നമുക്ക് ബാഗ് അതേപോലെ അത്യാവശ്യം മറ്റു കാര്യങ്ങളൊക്കെ ബാക്കിൽ നമുക്ക് ഈ റാക്കറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയ വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സീറ്റിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ ആളുകൾക്ക് അല്ലെ സീറ്റ് ലെങ്ത്ത് കുറവാണെന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് അത്യാവശ്യം ബാക്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടി സീറ്റിന് ഒരു കുഷൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടി ലെങ്ത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാരണം വെച്ചാൽ ഇതിൻ്റെ റാക്കറ്റ് കുറച്ചുകൂടി പിറകിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ അതേ മേലെയുള്ള ആ ഒരു പ്ലേറ്റ് വരുന്നത് നമ്മളെ വണ്ടിയുടെ ഏതാണ്ട് ആ ഒരു മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ഏതാണ്ട് കളർ ഹാഷ് കളറിലാണ് വരുന്നത്, പ്യുവർ ബ്ലാക്ക് ആയിട്ടല്ല വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് സൈലൻസർ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറയാം, സൈലൻസറുള്ള മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വണ്ടിയിൽ വാങ്ങുന്നുണ്ടോന്നൊക്കെ ഡൗട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഡീറ്റെയിൽസ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.